السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചവരിൽ ഏറ്റവും വലിയ മഹാൻ, നമുക്ക് അനുഭവിക്കാൻ സാധിച്ചവരിൽ വളരെ ഔന്നിത്യത്തിലേക്കെത്തിയ മഹാൻ ഖുത്ബുല്ലാലം സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീം, അവരെക്കുറിച്ച് പറയുന്നത് വലിയ ഒരു ഇബാദത്താണ്. ആത്മീയ ഔന്നിത്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഉയരാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെ ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വണ്ണക്കോട് ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കുന്ന സമയത്താണ് കോഴിക്കോട്ട് മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് ആദ്യമായി മഹാനവറുകളെ കാണാൻ കഴിയുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റേതായ ഒരു പ്രയാസം ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ എന്നോട് പ്രതികരിച്ചത് അത് രോഗമായി വേണ്ട എന്നായിരുന്നു. പിന്നീടാണ് ആ വാക്കിൻ്റെ അർത്ഥവും ശക്തിയും എനിക്ക് മനസ്സിലായത്. അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാകുമായിരുന്നു. അവിടുന്ന് പറഞ്ഞത് അത് രോഗമായി വേണ്ട എന്നതാണ്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ പിന്നീട് പ്രയാസങ്ങൾ തീരുകയും രോഗത്തിൻ്റെ പ്രയാസം മാറുകയും ചെയ്തു. ഈ അനുഭവത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയെ പരിചയപ്പെടുന്നതും കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. മഹാനവറുകളെ ബന്ധപ്പെടുമ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് പറയും അത് വേണ്ട, അല്ലെങ്കിൽ ആ പ്രശ്നം തീർന്നു എന്ന്. പലരെയും സമീപിക്കുന്ന സമയത്ത് സമീപിക്കുന്ന ആളുകൾക്ക് വലിയ ഭാരം നൽകുന്ന ഒരു പ്രവണതയാണ് നാം പലരിലും കാണുന്നത്. നേർച്ചയാക്കാനും വലിയ വലിയ സംഖ്യകൾ നേർച്ചയാക്കാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും ആയിരവും പതിനായിരവും തവണ ഓരോ കാര്യങ്ങൾ ചൊല്ലിത്തീർക്കാനുമൊക്കെ പറയുന്ന ഒരു രീതി പലരിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ സ്വന്തമായി ഇങ്ങ് ഏറ്റെടുത്ത് അത് വേണ്ട എന്ന് തീർത്തു പറയുന്ന ഒരു ശൈലി ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിൽ നമ്മൾ കാണുമ്പോൾ പ്രയാസപ്പെട്ടു വരുന്നവൻ്റെ അത്താണിയായി അവർ അവിടെ നിന്ന് മാറുകയാണ്. പ്രയാസപ്പെടുന്നവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കുന്നതിന് പകരം ആ ഒരൊറ്റ വാക്കുകൊണ്ട് വിഷമങ്ങൾ തീർത്ത് പ്രയാസങ്ങൾ മാറ്റി വളരെ നല്ല റാഹത്തിലേക്ക് എത്തുന്നു. വഫാത്തിൻ്റെ മുമ്പ് ക്യൂ നിന്ന് കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയപ്പോൾ വഫാത്തിന് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുകയാണ്. അദബ് പാലിച്ച് വളരെയധികം അദബോടുകൂടി മടവൂരിൽ ചെന്ന് നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അതിന് വളരെ പെട്ടെന്ന് തന്നെ ജീവിതകാലത്തുള്ളതുപോലെ തന്നെ പരിഹാരം കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയെ സിയാറത്തിന് പോകുന്ന സമയത്ത് ആദ്യമായി സി എം വലിയുള്ളാഹിയുടെ ഉമ്മയുടെ ചാരത്ത് പോയൊരു ഫാത്തിഹ ഓതി, പിന്നെ അങ്ങോട്ട് കയറിയാൽ മഹാനവറുടെ സഹോദരിയാണ് അവിടെ ഒരു ഫാത്തിഹ ഓതി, അപ്പുറത്ത് അവരുടെ സഹോദരൻ അവരുടെ പേരിൽ ഫാത്തിഹ ഓതി, വെല്ലുപ്പാൻ്റെ ചാരത്ത് പോയി ഫാത്തിഹ ഓതി, പിന്നെ സി എം വലിയുള്ളാഹിൻ്റെ ഉപ്പയുടെ ചാരത്ത് വന്ന് അവിടെ നിന്നും ഫാത്തിഹ ഓതി, പിന്നെയാണ് സാധാരണ സി എം വലിയുള്ളാഹിയുടെ ചാരത്തേക്ക് പോകാറുള്ളത്. അവിടെ ചെന്ന് ഫാത്തിഹ ഓതി,
അവിടുന്ന് ഖുർആൻ ഓതിയത് ഹദിയ ചെയ്ത് ദുആ ചെയ്ത് പിന്നെ നേരെ സി എം വലിയുള്ളാഹിയോട് കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടുന്ന് കേൾക്കുന്നു, അവിടുന്ന് പരിഹാരം തരുന്നു. ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും. അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്കും മൊറോക്കോയിലേക്കും അതുപോലെ ഗൾഫ് നാടുകളിൽ പല രാജ്യങ്ങളിലേക്കും, ഫലസ്തീൻ, ഇറാഖ് തുടങ്ങി പല രാജ്യങ്ങളിലേക്കും പലപ്പോഴായി യാത്ര പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ യാത്രകളൊക്കെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ ചാരത്ത് പോയി അവിടെ നിന്ന് സലാം പറഞ്ഞ് ഫാത്തിഹോതി, യാസീനോതി, ദുആ ചെയ്തിട്ടാണ് സാധാരണ പോകാറുള്ളത്. അഭിമന്യരായ വൈലത്തൂർ, യൂസുഫുൽ ജിലാനി തങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രകളിലൊക്കെ ഇങ്ങനെ സിയാറത്ത് ചെയ്ത് തുടങ്ങി നാട്ടിലെത്തിയാൽ ആദ്യമായി പുറപ്പെടുന്നത് മടവൂരിലേക്കാണ്. എൻ്റെ ഈ യാത്രകളിലൊക്കെ എനിക്ക് വലിയ ഫലം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ കൊളത്തൂർ അലവി സക്കാഫിയും ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര ഫലസ്തീനിലേക്കും ഇറാഖിലേക്കും ഒന്നിച്ച് യാത്ര പുറപ്പെടുകയുണ്ടായി. ഫലസ്തീൻ മക്കയിൽ നിന്ന് ഉംറ കഴിഞ്ഞ് ഞാനും കുറേ സംഘവും നേരെ ഈജിപ്തിലേക്ക് വന്നു. അലവി സക്കാഫിയും സംഘവും നാട്ടിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ ഞങ്ങൾ ഒന്നിച്ച് സംഗമിച്ച് ഈജിപ്തും അതുപോലെ ഫലസ്തീനും ജോർദാനും യാത്ര കഴിഞ്ഞ് പിന്നെ ഇറാഖിലേക്ക് പുറപ്പെടുകയാണ്. എൻ്റെ സംഘത്തിലെ 25 ആളുകളുടെ വിസ തരേണ്ട ടീം ഞങ്ങളുടെ വിസ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് അലവി സക്കാഫിയുടെയും സംഘത്തിൻ്റെയും വിസ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ വിസ ഞങ്ങളുടേത് കയ്യിൽ കിട്ടിയിട്ടില്ല, അവരുടേത് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വിസക്ക് ഇറാഖ് എംബസിയിൽ നിന്ന് പാസ്സായ കടലാസ്, അത് ഇന്ത്യൻ എംബസിയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അത് വിസയായി രൂപപ്പെടണം, എങ്കിലേ പോകാൻ പറ്റൂ. അവരുടെ കടലാസുമായി ഇറാഖിൽ നിന്ന് പാസ്സായ കടലാസ് കാണിച്ചപ്പോൾ ജോർദാനിൽ നിന്ന് ഇറാഖിലേക്കുള്ള യാത്രാ അനുമതി കിട്ടി. അങ്ങനെ ഞങ്ങളും അവരും ഒന്നിച്ച് ജോർദാനിൽ ഇറാഖിൽ ഇറങ്ങി. അങ്ങനെ ഇറാഖ് എയർപോർട്ടിൽ അലവി സക്കാഫിയുടെയും സംഘത്തിൻ്റെയും കാര്യങ്ങൾ പൂർണ്ണമായും വിസ അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഞങ്ങളോട് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ജോർദാനിലേക്ക് തന്നെ തിരിച്ചു പോകണം, നിങ്ങളുടെ കയ്യിൽ വിസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങൾക്ക് ഇവിടെ ബോംബെയിൽ നിന്ന് വിസ അന്ന് പാസ്സായിട്ടേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ എയർപോർട്ടിലേക്ക് ഒരാൾ എത്തിച്ചു തരും എന്ന വിവരം അവരോട് പറഞ്ഞപ്പോൾ ഒരു നിർവാഹവുമില്ല, വിസ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇറാഖിൽ ഇറങ്ങാൻ കഴിയില്ല. 2-3 മുമ്പ് ഒരു വലിയ ഇന്ത്യയിലെ വലിയൊരു യാത്രാ ടീം വന്ന് അവർ തിരിച്ച് ബോംബെയിലേക്ക് പോയത് ഇതേ കാരണം കൊണ്ടാണ്. നിർവാഹമില്ലെന്ന് പറഞ്ഞു, അടുത്ത ഫ്ലൈറ്റിൽ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് ഇല്ല, ഇനിയുള്ള ഫ്ലൈറ്റ് ജോർദാനിലേക്കുള്ള ഫ്ലൈറ്റ് പിറ്റേന്ന് രാവിലെയും പിറ്റേന്ന് വൈകുന്നേരവുമാണ് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, പിറ്റേന്ന് രാവിലെ പോവുക എന്നത് ഒഴിവാക്കി വൈകുന്നേരം പോവുക എന്നതിലേക്ക് നിങ്ങളെ മാറ്റിത്തരാം, അതിൻ്റെ മുമ്പ് നിങ്ങൾ വിസ എത്തിക്കണം, അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, യാതൊരു നിർവാഹവുമില്ല. വളരെ തണുപ്പുള്ള സമയമായിരുന്നു അത്. ഞങ്ങളുടെ ലഗേജുകളൊക്കെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഇറാഖ് എയർപോർട്ടിൽ പോയ ആളുകൾക്കറിയാം, ഒരു സൗകര്യവുമില്ല. 2-3 ബെഞ്ച് പോലെ നിൽക്കുന്ന കുറഞ്ഞ കസേരകളല്ലാതെ ഒരു സൗകര്യമില്ലാത്ത ഘട്ടം. അവർ തിരിച്ചങ്ങോട്ട് ഞങ്ങളോടൊപ്പമുള്ള സംഘം എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ എന്നോടൊപ്പമുള്ള 25 ആളുകൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി. ഉടനെ രണ്ടരക്കാതെ നിസ്കരിച്ച് സി എം വലിയുള്ളാഹിയുടെ പേരിൽ 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി അവിടുന്ന് പറഞ്ഞു, അങ്ങയുടെ ഹദ്റത്തിൽ നിന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാന്റെ ഹദ്റത്തിലേക്കാണ് പുറപ്പെട്ടത്, എന്തായാലും ഒരു പരിഹാരം ഇവിടുന്ന് തരണം. ഇത് നേർച്ചയാക്കി കഴിഞ്ഞ ഉടനെ തന്നെ
എയർപോർട്ടിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് വിഷയങ്ങൾ അന്വേഷിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയാ, അവർ പറഞ്ഞു ഒരു നിർവാഹവുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും നാളെ രാവിലെ ഇവിടെ വിസ എത്തും, ഞാൻ അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ചപ്പുറത്തേക്ക് പോയി. തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ തൽക്കാലം ഇപ്പോൾ ഇവിടുന്ന് ഹോട്ടലിലേക്ക് പറഞ്ഞേക്കാം, പക്ഷേ ഹോട്ടലിലെത്തിയാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, പുറത്തിറങ്ങരുത്, വിസ വന്നതിന് ശേഷം മാത്രം പുറത്തിറങ്ങിയാൽ മതി. അങ്ങനെ അദ്ദേഹം ഞങ്ങളെയുമായി എമിഗ്രേഷനിലേക്ക് ചെന്നു. അദ്ദേഹം തന്നെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഞങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ഹോട്ടലിലേക്ക് പോയി. പിറ്റേന്ന് വൈകുന്നേരമാണ് വിസ ഞങ്ങളുടെ കയ്യിലെത്തിയത്. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ വളരെ റാഹത്തോടു കൂടി ഞങ്ങൾ ഏജൻറ്റ് ഞങ്ങളോട് പോകാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സി എം വലിയുള്ള അവിടെ ചാരത്തു നിന്ന് യാത്ര തുടങ്ങി. ഞങ്ങളുടെ യാത്രയിൽ പ്രയാസം വന്നപ്പോൾ അങ്ങയുടെ ചാരത്തു നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഞങ്ങളുടെ യാത്ര സന്തോഷകരമാക്കി തരണമെന്ന് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ആ വിഷയത്തിന് അവിടെ വന്ന് പരിഹാരം തന്നതുപോലെ പിന്നീട് ഈ വിഷയം യാത്രയുമായി ബന്ധപ്പെട്ട പലരോടും പറഞ്ഞപ്പോൾ വലിയ അത്ഭുതമാണ് അവരൊക്കെ പറഞ്ഞത്, ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് അവരൊക്കെ പറയുകയും വലിയ സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുമായി ബന്ധപ്പെട്ട് ഏത് മേഖലകളിലും നമ്മൾ പ്രയാസം സംഭവിച്ച് ബഹുമാനപ്പെട്ടവരുടെ ഹലവത്തിൽ ചെന്ന് വിഷയം പറയുമ്പോൾ വളരെ അതവോടുകൂടി പറയണം. വളരെ അതവോടുകൂടി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരോടൊപ്പം പലപ്പോഴും സിയാർത്ത് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ അവരൊക്കെ വളരെ അതവ് കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കാറുള്ളത്. നമ്മൾ അതവുകേട് ഒരിക്കലും ഉണ്ടാകാതെ വളരെ അതവോടുകൂടി ജീവിതകാലത്ത് അവരെ കണ്ടാൽ അവരോട് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പറയുന്നുവോ ആ ഒരു രീതിയിൽ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ വലിയ ഫലം നമുക്കുണ്ടാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരോടൊന്നിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കും തൗഫീക് നൽകുമാറാകട്ടെ.